നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ നീണ്ട 60 ആണ്ടുകാലം നിറഞ്ഞു നിന്ന നടി കവിയൂർ പൊന്നമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. കൊച്ചിയിലെ ലിസി ആശുപത്രിയിലാണ് അവർ ചികിത്സയിൽ കഴിയുന്നത്. കുറച്ചുകാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അലട്ടുന്നുണ്ട് നടിയെ. ആരോഗ്യം വഷളായതോടുകൂടിയാണ് വടക്കൻ പറവൂരിലെ കരിമാളൂരിലെ വസതിയിൽ നിന്നും പൊന്നമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ആരോഗ്യനില മോശമായതറിഞ്ഞ് അമേരിക്കയിലുള്ള ഏക മകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയിരുന്നു. ഇവർ കഴിഞ്ഞ ദിവസങ്ങൾ തിരികെ അമേരിക്കയിലേക്ക് മടങ്ങി. ഇപ്പോൾ ഇളയ സഹോദരനും കുടുംബവുമാണ് പൊന്നമ്മയെ നോക്കാനുള്ളത്. സിനിമാ പ്രവർത്തകരും ആരോഗ്യ വിവരം തിരക്കിയിട്ടുണ്ട്. മലയാളത്തിലെ മുതിർന്ന താരങ്ങളുടെ പോലും അമ്മ വേഷത്തിൽ ശ്രദ്ധേയയായ കവിയൂർ പൊന്നമ്മയ്ക്കായുള്ള പ്രാർത്ഥനയിലാണ് മലയാള താരങ്ങളും മലയാള സിനിമാ ലോകവും. 700-ൽ പരം സിനിമകളിലാണ് പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത്. അടുത്ത കാലത്ത് കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണ് എന്ന സമൂഹ മാധ്യമങ്ങളിൽ കവിയൂർ പൊന്നമ്മയെ കുറിച്ച് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഈ വാർത്തകൾ തള്ളി അവർ തന്നെ രംഗത്ത് വരികയുണ്ടായി. തന്റെ ഇളയ സഹോദരനും കുടുംബത്തിനുമൊപ്പമാണ് വർഷങ്ങളായി താമസിക്കുന്നത് എന്നും അവരാണ് തന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നും കവിയൂർ പൊന്നമ്മ വ്യക്തമാക്കിയിരുന്നു. മലയാള സിനിമയിൽ 65 വർഷം പൂർത്തിയാക്കിയ കവിയൂർ പൊന്നമ്മ വടക്കൻ പറവൂർ കരിമാളൂരിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു. ശാരദയും സീമയും അമ്മയിൽ നിന്ന ഇടവേള ബാബുവും അടക്കമുള്ളവർ പൊന്നമ്മയുടെ ആരോഗ്യ വിവരങ്ങൾ തിരക്കി വിളിച്ചിരുന്നു. അഭിനയ ലോകത്ത് മലയാളത്തിൽ പകരം വെക്കാനില്ലാത്ത നടിയാണ് കവിയൂർ പൊന്നമ്മ. 4 തവണ ഏറ്റവും മികച്ച 2-ാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട്. 2021-ൽ റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന അന്തോളജി ചിത്രമാണ് കവിയൂർ പൊന്നമ്മയുടേതായി അവസാനം തിയേറ്ററുകളിൽ എത്തിയ സിനിമ. മലയാള സിനിമയുടെ അമ്മയായിട്ടാണ് കവിയൂർ പൊന്നമ്മയെ ഇന്നും സിനിമാ പ്രേമികൾ കാണുന്നത്. നെറ്റിയിലൊരു വട്ടപ്പൊട്ടും ചിരിച്ച മുഖവും അതുതന്നെയാണ് താരത്തെ ഓർക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. മോഹൻലാലിന്റെ അമ്മാ വേഷങ്ങളിൽ കവിയൂർ പൊന്നമ്മ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. യഥാർത്ഥത്തിൽ കവിയൂർ പൊന്നമ്മ മോഹൻലാലിന്റെ അമ്മയാണോ എന്ന് വരെ ചിലർ സംശയിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് സിനിമാ ലോകവും പറയുന്നത്. നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ താരം കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അമ്മ വേഷവും അവതരിപ്പിച്ചിരുന്നു. നിർമ്മാതാവായ മണിസ്വാമിയെ ആയിരുന്നു കവിയൂർ പൊന്നമ്മ വിവാഹം ചെയ്തത്. ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾക്ക് കുറിച്ച് മുൻപ് കവിയൂർ പൊന്നമ്മ തുറന്നു പറഞ്ഞിരുന്നു. ബിന്ദു മണിസ്വാമിയാണ് കവിയൂർ പൊന്നമ്മയുടെ ഏക മകൾ. അമേരിക്കയിൽ 2 മക്കൾക്കൊപ്പം ഭർത്താവിനൊപ്പവും സെറ്റിൽഡാണ് ബിന്ദു. എന്തായാലും കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യനില വഷളായി തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യനില വീണ്ടും പഴയതുപടിയാകണമേ എന്ന പ്രാർത്ഥനയിൽ തന്നെയാണ് മലയാളികൾ.